ബലക്ഷയത്തെ തുടർന്ന് അടച്ചിട്ട പാലാരിവട്ടം മേൽപ്പാലം പൂർണ്ണമായും പൊളിക്കേണ്ടതില്ലെന്ന് ഇ ശ്രീധരൻ. പാലത്തിന്റെ മൂന്നിലൊന്ന് ഭാഗം പുതുക്കിപ്പണിയേണ്ടി വരുമെന്നും അദ്ദേഹം കൊച്ചിയിൽ പറഞ്ഞു. ഇതിനിടെ വിജിലൻസ് അന്വേഷണത്തിന്റെ ഭാഗമായി ബലക്ഷയമുള്ള ഭാഗങ്ങൾ വിജിലൻസ് അടയാളപ്പെടുത്തി തുടങ്ങി. പാലാരിവട്ടം പാലത്തിന്റെ പുനർനിർണയം സംബന്ധിച്ച് സംസ്ഥാന സർക്കാരിന് നൽകിയ റിപ്പോർട്ടിൽ കാര്യമായ ബലക്ഷയമുണ്ടെന്നും അറ്റകുറ്റപ്പണിക്കായി 18.5 കോടി രൂപ വേണ്ടിവരുമെന്നും ശുപാർശ ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് പാലത്തിന്റെ നിലവിലെ സ്ഥിതി സംബന്ധിച്ച് ഇ ശ്രീധരന്റെ വെളിപ്പെടുത്തൽ. പാലത്തിന്റെ അടിത്തറയ്ക്കും തൂണിനും കുഴപ്പമില്ല, പക്ഷേ സ്പാനുകൾക്ക് തകരാറുണ്ട്. ഇവ നീക്കം ചെയ്യേണ്ടി വരും. ഇത്തരത്തിൽ മൂന്നിലൊന്ന് ഭാഗം പൊളിച്ചു പണിയേണ്ടി വരും. വല്ലാതെ കേടുവന്നുള്ള ക്രാക്സൊക്കെയുള്ള സ്ഥലം അത് മാത്രം എടുത്തു മാറ്റി പുതിയത് അത് റീഇൻഫോഴ്സ് കോൺക്രീറ്റ് ഉള്ള സ്പാൻസൊക്കെ മാറ്റിയിട്ട് പ്രീസസ് കോൺക്രീറ്റ് ആക്കണം, അത്രയേ ഉള്ളൂ. ഇതിനിടെ പാലത്തിലെ ഗർഡറുകളിലും പിയർ ക്യാപ്പിലുമുള്ള വിള്ളലുകൾ രേഖപ്പെടുത്തുന്ന നടപടി വിജിലൻസ് തുടങ്ങി. പാലത്തിലുണ്ടായ വിള്ളലുകൾ കൂടുതൽ വികസിക്കുന്നുണ്ടോ എന്ന പരിശോധനയുടെ ഭാഗമായാണ് നടപടി. വിള്ളലുകളുടെ വ്യാപ്തി വാഹനം പോകാതെ തന്നെ കൂടുകയാണെങ്കിൽ നിർമ്മാണത്തിൽ വൻ അഴിമതി നടന്നെന്ന് അനുമാനിക്കേണ്ടി വരുമെന്നാണ് വിജിലൻസ് പറയുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.